കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭമായ കെ സ്വിഫ്റ്റിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ കോഴിക്കോട്ടേക്ക് പോയ ഗജരാജ സർവീസ്, തിരുവനന്തപുരത്തെ കല്ലമ്പലത്തിനും പാരിപ്പള്ളിക്കുമിടയിൽ വച്ച് ചെറിയ ഒരു അപകടത്തിൽപ്പെട്ടു. അതിൻ്റെ സൈഡ് മിററിന് കേടുപാടുകൾ സംഭവിച്ചു. ആ മിറർ മാറ്റി സാധാ വാഹനങ്ങളിൽ വയ്ക്കുന്ന മിററുമൊക്കെ ഘടിപ്പിച്ചാണ് പിന്നീട് വാഹനം യാത്ര ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്ത കെ സ്വിഫ്റ്റ് സർവീസിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ അപകടമുണ്ടായി എന്നുള്ളത് പിണറായി വിജയനെതിരെ എതിരാളികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മാൻഡ്രേക്ക് പ്രയോഗം പിന്നെയും എടുത്തുപയോഗിക്കുന്നതിനുള്ള ഒരു കാരണമായി അവരതങ്ങനെ ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്തതുകൊണ്ടാണ് ഈ വാഹനത്തിന് ആദ്യ യാത്രയിൽ തന്നെ അപകടം സംഭവിച്ചത് എന്ന്. അത് രസകരമായ രീതിയിൽ ട്രോളുകളൊക്കെയായി ഒരു വശത്ത് ആഘോഷിക്കപ്പെടുന്നു. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ പറഞ്ഞ ഗൗരവമുള്ള ഒരു കാര്യം നാം കേൾക്കാതെ പോകരുത്. കാരണം ഈ ട്രോളിൻ്റെയൊക്കെ പിന്നാലെ പോയി പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ്, ഇപ്പോൾ പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്തതെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞ് അതിന് എതിരായി പറയാനുള്ളതല്ല. അതൊരു കോമഡി എന്നുള്ള നിലയിൽ അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ എതിരാളികൾക്ക് പിണറായി വിജയൻ എന്തെങ്കിലും പറയാൻ കിട്ടുന്ന ഒരു അവസരം അവർ ആഘോഷിച്ച് തീർക്കുന്നു. പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് അത് പറയുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പരിതപിച്ചിട്ട് കാര്യവുമില്ല. പക്ഷേ ബിജു പ്രഭാകർ പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു കാര്യം, കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭങ്ങളുടെ ഭാഗമായി പുതിയ വാഹനങ്ങൾ നിരത്തിലിറക്കുമ്പോഴൊക്കെ അതിൻ്റെ കന്നി യാത്രയിൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. കെ എസ് ആർ ടി സി അന്തർ സംസ്ഥാന സർവീസുകൾ, സംസ്ഥാനത്തിനകത്തെ ദീർഘദൂര സർവീസുകൾ, അതിനൊക്കെയായി ആധുനിക സൗകര്യങ്ങളോടെ യാത്രക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പുതിയ പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ സ്വകാര്യ ലോബി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ അപകടങ്ങൾ ഇങ്ങനെ കന്നി യാത്രകളിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് ബിജു പ്രഭാകർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഗൗരവമുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ കല്ലമ്പലത്ത് വെച്ച് ഈ ഗജരാജ സർവീസിൻ്റെ കെ സ്വിഫ്റ്റിൻ്റെ സർവീസിൻ്റെ അപകടം സംഭവിച്ചത് ഒരു ലോറി എതിരെ വന്ന് ഈ ഗ്ലാസിൽ തട്ടി, ഈ സൈഡ് മിററിൽ തട്ടി, അത്രയാണ് സംഭവിച്ചത്. അല്ലാതെ നേർക്ക് നേരിടിയൊന്നുമല്ല. അപ്പോൾ ചെറിയ ചെറിയ അപകടങ്ങൾ, എല്ലാ സർവീസുകളും ഇങ്ങനെ തുടങ്ങുമ്പോഴൊക്കെ ഒന്നുകിൽ പിന്നിൽ ഒരു തട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ സൈഡിലൊരു ഒരയൽ കിട്ടുന്നു, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതാണ് ബിജു പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ സ്വകാര്യ ലോബിക്കാണല്ലോ സ്വാഭാവികമായി ഈ സർവീസുകൾ പുതുതായി തുടങ്ങുന്നത്, വെല്ലുവിളി ഉയർത്തുന്നത്. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന കെ സ്വിഫ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ 43 പേർക്ക് വിശാലമായി കിടന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാഹന സർവീസുകൾ തുടങ്ങുമ്പോൾ അത് സ്വാഭാവികമായി മറ്റ് സ്വകാര്യ ബസ് കമ്പനികൾ ഈടാക്കുന്ന നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിലാകുമ്പോൾ, വലിയ ഓഫറുകൾ യാത്രക്കാർക്ക് നൽകുമ്പോൾ, അത് തങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന് കരുതുന്നവർ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയേക്കാം എന്നതിലേക്കാണ് ബിജു പ്രഭാകർ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നാം ഈ ട്രോളുകളൊക്കെയായി ആഘോഷിക്കുമ്പോൾ പിണറായി വിജയൻ്റെ മാൻഡ്രേക്ക് എഫക്റ്റിനെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ചർച്ച ചെയ്ത് അതിനെ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ ബിജു പ്രഭാകർ പറയുന്ന ഈ കാര്യം കേട്ടില്ലെങ്കിൽ അത് കെ എസ് ആർ ടി സിയെ മറ്റൊരു തരത്തിൽ ഗുരുതരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയണം.